അപ്പൊ ഗൈസ് നമ്മുടെ പുതിയ മിസ്റ്ററി ഷോപ്പ് വന്നിരിക്കുകയാണ്. അപ്പൊ ഇതിൽ എലൈറ്റ് പാസ് ഉണ്ടോ ഇല്ലയോ എന്നോ അതേപോലെ തന്നെ വേറെ എന്തൊക്കെ റിവാർഡ്സ് ആണ് ഇതിലുള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ ഒരു വീഡിയോ മുഴുവനായിട്ട് കാണാൻ ശ്രമിക്കുക. ഹേ ഗൈസ്, എല്ലാവർക്കും ചാനലിൽ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ നമ്മൾ പുതിയതായിട്ട് വന്നിട്ടുള്ള മിസ്റ്ററി ഷോപ്പ് റിവ്യൂ ചെയ്യാൻ പോവാണ്. നമുക്ക് എലൈറ്റ് പാസ് കിട്ടുന്നുണ്ടോ ഇല്ലയോ എന്നൊക്കെയാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അതേപോലെ തന്നെ വേറെയും കുറച്ച് ഇവൻറ്റ്സ് റിവ്യൂ ചെയ്യാൻ പോവാണ്. അപ്പോൾ ഈ ഒരു മിസ്റ്ററി ഷോപ്പിനെ കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ ഇന്ത്യൻ സെർവറിലല്ല വന്നിട്ടുള്ളത്, പകരം നമ്മുടെ മെനാ സെർവറിലാണ് വന്നിട്ടുള്ളത്. പക്ഷേ ഈ ഒരു വീഡിയോ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ, ഒരുപാട് പേര് അടുത്ത മിസ്റ്ററി ഷോപ്പിൽ എന്താ ഉണ്ടാവുക, എന്ത് ബണ്ടിൽസ് ആണ് എലൈറ്റ് പാസ് ഉണ്ടാവുക എന്നൊക്കെ ചോദിച്ചിരുന്നു. പക്ഷേ നമുക്ക് നമ്മുടെ ഇന്ത്യൻ സെർവറിനെ കുറിച്ച് പറയാൻ പറ്റത്തില്ലെങ്കിലും വേറെ സെർവറിൽ ഇപ്പോൾ കറൻ്റ് പുതിയൊരു മിസ്റ്ററി ഷോപ്പ് വന്നിട്ടുണ്ട്. അത് ജസ്റ്റ് ചെക്കൗട്ട് ചെയ്യുകയാണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. പക്ഷേ അതിലെ കടന്നു മുമ്പ് ചാനൽ ആദ്യമാണെന്ന് പറയുന്നത് ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. കഴിഞ്ഞ വീഡിയോ ഞാൻ ഒരു കാര്യം പറഞ്ഞിരുന്നു, അതിനെല്ലാവരും വളരെയധികം സപ്പോർട്ട് ചെയ്തിരുന്നു. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് കണ്ട് എന്താ പറയേണ്ടതെന്നറിയില്ല, എല്ലാവർക്കും വളരെയധികം നന്ദി. അപ്പോൾ ഇനി നമുക്ക് ഡയറക്റ്റ്ലി നമ്മുടെ വീഡിയോയിലേക്ക് പോവാം. അപ്പോൾ ഗൈസ്, ഞാനിപ്പോൾ മിസ്റ്ററി ഷോപ്പിൻ്റെ ആ ഒരു ഇൻ്റർഫേസ് ഓപ്പൺ ചെയ്തു. ട്രയൽ ഒക്കെ എന്ന് വന്നിട്ടുണ്ട്. അപ്പോൾ ഇത് മെനാ സെർവറിലാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ വന്നിട്ടുള്ളത്. ഇന്ത്യൻ സെർവറിൽ നമുക്ക് ഉടൻ തന്നെ വരുന്ന പ്രതീക്ഷിക്കാം, കാരണം നമ്മുടെ മിസ്റ്ററി ഷോപ്പ് ഇന്ത്യൻ സെർവറിൽ വന്നിട്ട് 2-3 മാസങ്ങളായി. സോ നമുക്കിത് വരുന്നതിനെ പ്രതീക്ഷിക്കാം. അപ്പോൾ ഇതിൽ എലൈറ്റ് പാസ് ഉണ്ടോ ഇല്ലയോ എന്നൊക്കെ നമുക്ക് കണ്ടറിയാം. ആദ്യം ജസ്റ്റ് ഇതൊന്ന് സ്പിൻ ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ സ്റ്റോപ്പ് ക്ലിക്ക് ചെയ്തപ്പോൾ 89% ഡിസ്കൗണ്ടാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. എൻ്റർ അടിക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, നമുക്ക് ഫസ്റ്റ് തന്നെ നമ്മുടെ എലൈറ്റ് പാസ് അവിടെ ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. പിന്നെയുള്ള ബണ്ടിൽസും കാര്യങ്ങളും ഏതാണെന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് പറഞ്ഞുതരാം. ആദ്യം തന്നെ എലൈറ്റ് പാസിനുണ്ട്, പിന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. അപ്പോൾ ആദ്യം മുതലേ നമുക്ക് ജസ്റ്റ് ഒന്ന് നോക്കാം. ഓക്കെ, ഞാൻ ജസ്റ്റ് ടോപ്പിലേക്ക് പോവാണ്. ഓക്കെ ഗൈസ്, ഫസ്റ്റ് ഓഫ് ഓൾ നമുക്ക് ഈ ഒരു ഫീമെയിൽ ബണ്ടിലാണ് കിട്ടുന്നത്. നമ്മുടെ മുമ്പ് മറ്റ് സെർവറിൽ വന്നിരിക്കുന്ന മിസ്റ്ററി ഷോപ്പിലുണ്ടായ ഒരു റെഡ് കളർ ബണ്ടിലിൻ്റെ ഒരു ബ്ലൂ വേർഷൻ, അല്ലെങ്കിൽ ഫീമെയിൽ വേർഷൻ, എന്തോ കൊളോണൽ നാൻ്റാണ് ഈ ഒരു ബണ്ടിലിൻ്റെ പേര്. അപ്പോൾ ഈ ഒരു ഫീമെയിൽ ബണ്ടിലാണ് നമുക്ക് ഫസ്റ്റത്തെ പ്രൈസ് പൂളിൽ കാണാൻ പറ്റുന്നത്. പിന്നെ നമുക്ക് എലൈറ്റ് പാസ് ഈ ഒരു സെർവറിൽ ഈ ഒരു മിസ്റ്ററി ഷോപ്പ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് നമ്മുടെ ഇന്ത്യൻ സെർവറിൽ വരുവാണെങ്കിൽ എലൈറ്റ് പാസ് പ്രതീക്ഷിക്കാം, കാരണം ഒരുപാട് മാസങ്ങളായി അങ്ങനെ മിസ്റ്ററി ഷോപ്പ് വഴി അല്ലെങ്കിലോ വേറെ ഏതെങ്കിലും ഡിസ്കൗണ്ട് വഴി എലൈറ്റ് പാസ് കൊടുത്തിട്ട്. സോ നമുക്ക് ഒരു പ്രതീക്ഷ വെക്കാം. ഓക്കെ, പിന്നെയുള്ള സംഭവം നമ്മൾ നോക്കുവാണെങ്കിൽ നമ്മുടെ ഡ്രാഗനൊക്കെ അപ്ഗ്രേഡ് ചെയ്യാനുള്ള ടോക്കൺ ഉണ്ട്, നെയിം ചേഞ്ച് കാർഡ് ഉണ്ട്, പിന്നെ നമ്മുടെ ക്രേറ്റ് ഉണ്ട്, ഡ്രാഗോ വെക്കേണ്ട ആ ഒരു ഡ്രാഗൺ സ്കെയിലിൻ്റെ കിട്ടുന്ന ഒരു ക്രേറ്റും ഉണ്ട്, പിന്നെ വെപ്പൺ റോയൽ വോച്ചേഴ്സ് ഉണ്ട്. പിന്നെ എന്താ ഉള്ളതെന്ന് വെച്ചാൽ നമ്മുടെ ബാക്കിയുള്ള വോച്ചേഴ്സ് ആണ്. ബാക്കിയുള്ള വോച്ചേഴ്സ് എന്ന് പറയുമ്പോൾ ഡയമണ്ട് റോയൽ വോച്ചേഴ്സ്, ഇൻക്യുബേറ്റർ വോച്ചേഴ്സ്. ഇൻക്യുബേറ്റർ വോച്ചേഴ്സ് ഒരുപാട് പേർക്ക് യൂസ്ഫുൾ ആയിരിക്കും, കാരണം അത് ഇൻക്യുബേറ്റർ സ്പിൻ ചെയ്യാൻ വളരെയധികം യൂസ്ഫുൾ ആണ്. നമ്മുടെ ഇന്ത്യൻ സെർവറിൽ ഇപ്പോൾ വരുവാണെങ്കിൽ പോക്കർ എടുക്കാൻ പറ്റും. പക്ഷേ ഏതായാലും മിസ്റ്ററി ഷോപ്പിൽ എലൈറ്റ് പാസ് ഉണ്ടാവണമെങ്കിൽ അത് വരുന്നത് എന്താ പറയുക, 20-ാം തീയതിക്ക് ശേഷം ആയിരിക്കണം. ഓക്കെ, സ്പിന്നെ ഉള്ളതെന്ന് വെച്ചാൽ നമുക്ക് അവസാനമായിട്ട് ഈ ഒരു ഹാർട്ട് ഇമോട്ട് ഉണ്ട്. അപ്പോൾ അതൊരു ലെജൻഡറി ആയിട്ടുള്ളൊരു സംഭവമാണ്, വേറെ 88 ഡയമണ്ടാണ് കിട്ടുന്നത്. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് ഇനി പ്രൈസ് പൂൾ ജസ്റ്റ് ഒന്ന് സ്വിച്ച് ചെയ്ത് നോക്കാം. ഓക്കെ ഗൈസ്, ഞാനിപ്പോൾ പ്രൈസ് പൂൾ സ്വിച്ച് ചെയ്തു. അപ്പോൾ എല്ലാവർക്കും അറിയും പോലെ തന്നെ നേരത്തെ ഉണ്ടായ ഫീമെയിൽ ബണ്ടിലിൻ്റെ മെയിൽ വേർഷനാണ് ഉണ്ടാവുക. അപ്പോൾ ഇത് നമ്മുടെ കമാൻഡർ ബണ്ടിലിൻ്റെ എന്താ പറയുക, ഒരു മെയിൽ വേർഷനാണ് ഇത്. മുമ്പ് മിസ്റ്ററി ഷോപ്പിൽ വന്നതല്ല, ജസ്റ്റ് ഒരു തെറ്റുപറ്റിയതാണ്. എനിവേസ് അടിപൊളിയായിട്ടുള്ളൊരു ബണ്ടിലാണ്, ഒരു കമാൻഡർ എന്ന് പറയുന്ന ബണ്ടിലാണ്. അതിൻ്റെ ബ്ലൂ വേർഷനാണിത്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും, അത്യാവശ്യം മോശമില്ലാത്ത ബണ്ടിലാണ്. പിന്നെ നമുക്ക് ഈ ഒരു നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടിയൊരു ഫീമെയിൽ ബണ്ടിലാണ് ഇവരുടെ സെർവർ കൊടുക്കുന്നത്. നമുക്ക് വരുമ്പോൾ നമ്മുടെ ഈ ഒരു പ്രൈസ് പൂളൊക്കെ കംപ്ലീറ്റ്ലി വേണമെങ്കിൽ മാറാം. പിന്നെ നമുക്ക് റൂം കാർഡ് കൊടുക്കുന്നുണ്ട്, 40 റൂം കാർഡ് വരെ വാങ്ങാം. വെറും 11 ഡയമണ്ടിനാണ് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് 40 വാങ്ങി അടിപൊളിയായിട്ട് കസ്റ്റൊക്കെ കളിച്ചിരിക്കാം. പിന്നെ ഇതിൽ നമുക്ക് ഈ ഒരു പാണ്ടയുടെ ബാക്ക് പാക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രമാത്രം ഐറ്റങ്ങളും കാര്യങ്ങളാണ് ഇവരുടെ ഈ ഒരു മിസ്റ്ററി ഷോപ്പിൽ കൊടുത്തിരിക്കുന്നത്. സോ അടിപൊളിയായിട്ടുള്ളൊരു സംഭവം തന്നെയാണ്, നമ്മുടെ ഇന്ത്യൻ സെർവറിലും വരുന്നതിനെ പ്രതീക്ഷിക്കാം. നമ്മൾ ലീക്സ് വെച്ച് നോക്കുവാണെങ്കിൽ ഈ ഒരു മാസം നമുക്കൊരു ഡിസ്കൗണ്ട് ഇവൻ്റ് എന്തായാലും വരും. അത് നമുക്ക് ഒന്നിക്കൽ മിസ്റ്ററി ഷോപ്പ് ആവാം, അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ ലെവലപ്പ് ഷോപ്പ് ആവാം, അതും അല്ലെങ്കിൽ എന്താ പറയുക നമ്മുടെ വീൽ ഓഫ് ഡിസ്കൗണ്ട് തന്നെ ആവുമെന്ന് പറയുന്നുണ്ട്. അപ്പോൾ മിസ്റ്ററി ഷോപ്പ് വരുവാണെങ്കിൽ നമുക്ക് എലൈറ്റ് പാസും പ്രതീക്ഷിക്കാം, കാരണം എന്താ പറയുക 2-3 മാസങ്ങളായിട്ട് എലൈറ്റ് പാസ് ഡിസ്കൗണ്ട് ഇവർ കൊടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഡിസംബർ ആയതുകൊണ്ട് തന്നെ, ക്രിസ്മസ് ആയതുകൊണ്ട് തന്നെ, ന്യൂ ഇയർ ആയതുകൊണ്ട് തന്നെ ഇത് കൊടുക്കാനുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. സോ ഇതായിരുന്നു നമ്മുടെ മിസ്റ്ററി ഷോപ്പ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ബേസിക്കലി ഇത്ര മാത്രമേ ഉള്ളൂ. എല്ലാവർക്കും ഇഷ്ടമെന്ന് തന്നെ പ്രതീക്ഷിക്കുന്നു. വീഡിയോ ഇഷ്ടമായ വീഡിയോ ലൈക്ക് ചെയ്യുക, മാക്സിമം ഫ്രണ്ട്സിൽ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. ഐ വിൽ കാച്ച് യു ഗൈസ് ഇൻ ദി നെക്സ്റ്റ് വൺ. പീസ്.